ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വൗ സ്കിൻ സയൻസിൻ്റെ ഉബ്ടൻ ഫോമിംഗ് ഫേസ് വാഷിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് വാഷിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വന്നിട്ട് 100 ml പ്രോഡക്റ്റ് പ്ലസ് 50 ml പ്രോഡക്റ്റ്, ടോട്ടൽ 150 ml ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ്, അത് എക്സ്ട്രാ 50% എക്സ്ട്രാ ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ എടുത്തു പറഞ്ഞത്. പിന്നെ ഈ ഒരു ഫേസ് വാഷ് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫേസ് വാഷിൽ പാരബൻസോ സൾഫേറ്റ്സോ സിലിക്കൺസോ കളറോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. 98.1% നാച്ചുറലി ഡിറൈവ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ് കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്ക് പീ ഫ്ലോർ, അതായത് കടലമാവ്, ടെർമറിക്, സഫ്രൺ, ആൽമണ്ട് എക്സ്ട്രാക്ട്സ്, റോസ് വാട്ടർ, സാൻഡൽവുഡ് ഓയിൽ എന്നിവയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. കെമിക്കൽ ഇൻഗ്രീഡിയൻസും ഉണ്ട് എങ്കിലും സ്കിന്നിന് ഹാർഷായിട്ടുള്ള പാരബൻസോ ഒന്നുമില്ലാത്ത ഒരു ഫേസ് വാഷ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് സ്കിന്നിന് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കുന്ന കെമിക്കൽസ് ഇതിൽ ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റിലില്ല. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 399 ആണ് MRP. എനിക്കിത് ആമസോണിൽ നിന്നും 239 rupees കിട്ടിയത്. സെയിൽ പോകുന്ന സമയത്തും അല്ലാത്തപ്പോഴുമൊക്കെ നമുക്ക് നല്ല ഓഫറിൽ ഒരു ഫേസ് വാഷ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫേസ് വാഷിൻ്റെ പ്രത്യേകതയും ഇത് യൂസ് ചെയ്യേണ്ട രീതിയും പ്രിക്കോഷൻസും ഒക്കെ വ്യക്തമായിട്ട് ഈ ഒരു പാക്കേജിങ്ങിൽ, ഔട്ടർ പാക്കേജിങ്ങിലും അതുപോലെ ഇന്നർ പാക്കേജിങ്ങിൽ അതിൻ്റെ സ്പെഷ്യാലിറ്റീസും ഇൻഗ്രീഡിയൻസും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു പാക്കേജിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുശേഷം അതിനൊപ്പം തന്നെ ഞാനിത് ഈ ഒരു മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഫേസ് വാഷിൻ്റെ ഇന്നർ പാക്കേജിങ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ വരുന്ന ക്യാപ്പ് നമ്മൾ ഈ ഒരു രീതിയിലല്ല റിമൂവ് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും പ്രസ് ചെയ്ത ശേഷം അതിലേക്ക് ഇൻസെർട്ട് ചെയ്യാനും പറ്റും. പിന്നീട് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിന് മുന്നേ എടുക്കേണ്ട പ്രിക്കോഷൻസും അതിന് ശേഷവും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിൻ്റെ ബ്രിസിൽസിലേക്ക് കുറച്ച് വെള്ളം നനയ്ക്കുക, അതായത് ഒന്ന് ക്ലീൻ ചെയ്യുന്ന രീതിയിൽ. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല, നമ്മൾ ആദ്യത്തെ തവണ യൂസ് ചെയ്ത് പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കാണുന്ന 4 holes നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ, അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ഇത് യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ബിഗിനേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം ഞാൻ ബിഗിനറാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അത് നമുക്ക് നിങ്ങളും ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേ ഉള്ളൂ. ഈ ഒരു 4 holes ഉണ്ടല്ലോ, അതിനുള്ളിലൂടെ നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ ഫേസ് വാഷ് പുറത്തേക്ക് വരും. അതിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോളൂ, വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് ഫേസ് വാഷ് വരുന്നത്, പമ്പ് പാക്കേജിങ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് ഈ ഒരു ഫേസ് വാഷ് നമ്മൾ ഫേസിലേക്ക് ഈ ഒരു ബ്രിസിൽസ് യൂസ് ചെയ്തിട്ടാണ്, സിലിക്കൺ ബ്രിസിൽസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, വളരെ സോഫ്റ്റാണ്. ഈ ബ്രിസിൽസ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് വേണം ഈ ഒരു ഫേസ് വാഷ് നമ്മൾ മുഖത്ത് ഉപയോഗിക്കാൻ, മുഖത്തും അതുപോലെ തന്നെ നെക്കിലും യൂസ് ചെയ്യാൻ അവർ പറയുന്നുണ്ട്. ഡീപ്പ് ക്ലെൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് വാഷാണ്, ഹെൽപ്സ് ക്ലെൻസ് ആൻഡ് ക്ലാരിഫൈ ദ കോംപ്ലക്ഷൻ എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഒരു ക്ലെൻസിങ്ങിന് വേണ്ടി അത് യൂസ് ചെയ്ത ശേഷവും ഈ ബ്രഷ് നമ്മൾ വാഷ് ചെയ്യണം. നമ്മളിപ്പോൾ നേരെ പിടിച്ചിട്ട് ടാപ്പ് വാട്ടറിൽ ഇത് കഴുകിയാലോ, അല്ലെങ്കിൽ ഈ ഒരു ബ്രഷ് കമഴ്ത്തി വെച്ച ശേഷം ടാപ്പ് വാട്ടറിൽ കഴുകിയാലോ ഇതിനകത്തുള്ള ഫേസ് വാഷ് പുറത്തേക്ക് വരത്തൊന്നുമില്ല. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ അത് പുറത്തേക്ക് വരത്തുള്ളൂ, അതിൻ്റെ ആ ഒരു നോസിൽസ് ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട, നമുക്ക് നന്നായിട്ടത് വാഷ് ചെയ്ത ശേഷം തിരിച്ച് വെക്കാൻ പറ്റും. പിന്നെ നമ്മളിത് വാഷ് ചെയ്ത ശേഷം ജസ്റ്റ് ടവൽ കൊണ്ടൊന്ന് ഡ്രൈ ചെയ്യാൻ, ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക ആ ഒരു ബ്രിസിൽസ്, അല്ലെങ്കിൽ ആ വെള്ളം അതിലിരുന്നിട്ട്, നമ്മൾ ക്യാപ്പ് വെച്ച് പെട്ടെന്ന് അടക്കിയല്ലേ, അപ്പോൾ വെള്ളം അതിലിരുന്നിട്ട് പിന്നെ ബാക്ടീരിയ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറയുന്നത്, അഥവാ നിങ്ങൾ പാഡ് ഡ്രൈ ചെയ്താലും ഇല്ലെങ്കിലും പിന്നീട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് വാഷ് ചെയ്ത ശേഷം മാത്രമേ ഇത് മുഖത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. അപ്പം ഞാൻ എൻ്റെ കയ്യിലൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അറ്റ്ലീസ്റ്റ് ഒരു 3 minutes എങ്കിലും, അല്ലെങ്കിൽ ഒരു 2 minutes എങ്കിലും നിങ്ങൾ, അവരൊരു 5 minutes ഒക്കെയാണ് പറയുന്നത്, ജസ്റ്റ് മുഖത്തേക്ക് കഴുത്തിലേക്ക് നന്നായിട്ട് പതുക്കെ സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 minutes എങ്കിലും നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുക. ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഉള്ള ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് ഇത് വർക്ക് ചെയ്യുന്നൊരു ഫേസ് വാഷാണ്, എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ എലിപ്സിൻ്റെ ചുറ്റിനുമൊക്കെ ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ചിന്നിലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടിത് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ ഈ പോഴ്സൊക്കെ നന്നായിട്ട് ക്ലോഗ്ഡ് ആയിട്ടുള്ള പോഴ്സൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നെന്ന് ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആ ഒരു ഔട്ടർ പാക്കേജിങ്ങിൻ്റെ അതിൽ ഒരു ഡിസ്ക്രിപ്ഷനിൽ അവർ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനതിൽ ചുരുക്കി പറഞ്ഞു പോകുന്നത്.
അപ്പോൾ അത് വായിക്കാൻ നിന്നാൽ ഒരുപാടുണ്ട്. അപ്പം ആദ്യമായിട്ട് അവർ പറയുന്നത് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സും നമ്മൾ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്ത് വന്നിരിക്കുന്ന ഫേസിൻ്റെ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ അതായത് നമ്മുടെ ബോഡി കെയറിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാൻഡൽവുഡ് ഓയിലും അതുപോലെ സാഫ്രോൺ, കുങ്കുമപ്പൂവ്, അതുപോലെ ടർമറിക്കിൻ്റെ എക്സ്ട്രാക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ആൽമണ്ട് ഓയിലും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പണ്ട് മുതലേ നമ്മൾ നമ്മുടെ എന്താ പറയുക, മുഖത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ബോഡിക്ക് വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ പല പല പാക്കുകളായിട്ടൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇവരും ഇവരുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇതിൽ യൂസ് ചെയ്യേണ്ട രീതി, നമ്മുടെ മുഖം ഒന്ന് നനച്ച ശേഷം കുറച്ച് ടൈനി എമൗണ്ട്സ് ഇതിൽ നിന്ന് പമ്പ് ചെയ്തെടുത്തിട്ട് നമ്മുടെ നനവുള്ള സ്കിന്നിൽ, അതായത് മുഖം കഴുത്തും ഒന്ന് നനച്ച ശേഷം മാത്രം ഇത് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മുഖം കഴുകിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ടോണർ യൂസ് ചെയ്യുക. ഇവരുടെ തന്നെ ടോണർ ഉണ്ടാവും, അത് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ടോണർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ഒരു ക്ലോത്തിനകത്ത് വെച്ചിട്ട് നമുക്ക് മുഖം മൊത്തം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കോൾഡ് വാട്ടറിൽ മുഖം വാഷ് ചെയ്യാം. എന്തിനാണെന്ന് വെച്ചാൽ ഇത് ക്ലോഗ്ഡ് പോഴ്സിനെ ക്ലീൻ ചെയ്യും. അപ്പോൾ ഈ പോഴ്സ് ഓപ്പൺ ആവാനുള്ള സാധ്യതയുണ്ട്. ആ പോഴ്സ് നമ്മൾ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള പോഴ്സ് ഓപ്പൺ ആവും. ഇത് നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ടാണല്ലോ കഴുകുന്നത്. അപ്പോൾ ആ പോഴ്സ് ക്ലോസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഡേർട്ട് പിന്നെയും അതിൽ പോയി അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഒന്നുകിൽ ടോണർ, അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക, അല്ലെങ്കിൽ ഒരു ക്ലോത്തിനുള്ളിൽ നമ്മൾ ഒരു കോട്ടൺ ക്ലോത്തിനുള്ളിൽ കുറച്ച് ഐസ് ക്യൂബ് ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് മുഖം മൊത്തം ഒന്ന് നമ്മൾ റബ്ബ് ചെയ്താൽ പോഴ്സ് ക്ലോസ് ആവും. ഇത് അത്യാവശ്യം ഒട്ടുമൊക്കെ പേർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളെപ്പോലെ ഈ ഒരു ഫേസ് കെയറിന് മാത്രമായിട്ട് ഇങ്ങനെ നമ്മൾ കുറേ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരല്ലേ ഫേസ് അങ്ങനെ ബ്രൈറ്റനിങ്ങിനും ഒക്കെ ഉള്ള ഫേസ് പാക്കിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. അപ്പോൾ അതിലൊക്കെ മെൻഷൻ ചെയ്യുന്ന കാര്യമാണിത്, ഓപ്പൺ പോഴ്സ് ഡേർട്ട് അടിഞ്ഞുകൂടാൻ കാര്യമാവും. അപ്പം നമ്മൾ പാക്കോ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പോഴ്സ് ക്ലോസ് ചെയ്യുക എന്നുള്ളത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രിസിൽസ് കണ്ടോളൂ, വളരെ സോഫ്റ്റാണ്. ഞാൻ അതുകൊണ്ടാണ് കൈ വെച്ചിട്ടിങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെയിലി യൂസിന് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ഒരാഴ്ച രണ്ട് നേരം യൂസ് ചെയ്തു എന്നിട്ടാണ് റിവ്യൂ പറയുന്നത്. പിന്നെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം എന്നവർ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. പിന്നെ നാച്ചുറൽ ബേസ്ഡ് പ്രോഡക്ട്സ് ആയതുകൊണ്ട് ചിലർക്ക് അലർജി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അലർജിക് റിയാക്ഷൻസ് എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്കണ്ടിന്യൂ യൂസ് എന്നാണ് അവർ പറയുന്നത്. പിന്നെ അവോയ്ഡ് കോൺടാക്ട് വിത്ത് ഐസ്, കീപ്പ് ഔട്ട് ഓഫ് റീച്ച് ഓഫ് ചിൽഡ്രൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ എക്സ്റ്റേണൽ യൂസ് ഉള്ളി. പിന്നെ ഇതിൽ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് കീ ഇൻഗ്രീഡിയൻസേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, എല്ലാ ഇൻഗ്രീഡിയൻസും ഇല്ല. ഈ കീ ഇൻഗ്രീഡിയൻസിൽ പ്യൂരിഫൈഡ് വാട്ടർ, അതുപോലെ നമ്മുടെ ഗ്ലിസറിൻ, ടർമറിക് എക്സ്ട്രാക്റ്റ്, അതുപോലെ കുറച്ച് കെമിക്കൽ നെയിംസൊക്കെ ഉണ്ട്. പക്ഷേ സ്കിന്നിന് ഹാർഷായിട്ടുള്ള കെമിക്കൽസ്, അതായത് പാരബൻസും സൾഫേറ്റ്സും സിലിക്കൺസും കളറും ഒന്നുമില്ല. പക്ഷേ ഫ്രാഗ്രൻസ് അടങ്ങിയിട്ടുണ്ട്. ഫ്രാഗ്രൻസും കൂടി ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ടായിരുന്നേ. പിന്നീടൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ ഒരു ഫേസ് വാഷ് നമ്മൾ ഒരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ആൾ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം ഇത് നമ്മുടെ മുഖത്ത് ഡയറക്റ്റായിട്ട് ഈ ഒരു ബ്രിസിൽസ് ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റാരെങ്കിലും യൂസ് ചെയ്താൽ അവരുടെ സ്കിൻ ഇഷ്യൂസ് നമുക്കും നമ്മുടെ സ്കിൻ ഇഷ്യൂസ് അവർക്ക് വരാനും സാധ്യതയുണ്ട്. ഏകദേശം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം റീഫിൽ പാക്കൊന്നും ഇല്ല ഈ ഒരു ഫേസ് വാഷിന്. അപ്പോൾ ഈ ബ്രഷ് നമുക്ക് നാശമാകുന്നത് വരെ നമുക്ക് റീയൂസ് ചെയ്യാം. നമ്മുടെ നോർമൽ ഫേസ് വാഷുകളൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇത് വെച്ച് സ്ക്രബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് അങ്ങനെ ഈ ഒരു ഫേസ് വാഷിനകത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോയെന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ഒരുപാട് ലെങ്ത് കൂട്ടാനും പറ്റത്തില്ല, എന്നിട്ട് തന്നെ 10 മിനിറ്റ് കൂടുതലായെന്ന് തോന്നുന്നു. എന്നാലും എല്ലാ കാര്യങ്ങളും പറയാതിരിക്കാനും പറ്റത്തില്ല. അപ്പം ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർക്കൊക്കെ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. ഓൾറെഡി അറിയാവുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് കാണാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നവർ ഡീപ്പായിട്ട് അതിനെ പറ്റി മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ പെട്ടെന്ന് വരാം. കാര്യം ഒരുപാട് കാര്യങ്ങൾ റിവ്യൂ ചെയ്യാനായിട്ടുണ്ട്, ഒരുപാട് പ്രോഡക്റ്റ്സിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് തരാനായിട്ടുണ്ട്. അപ്പോൾ ആക്റ്റീവായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന, അതായത് സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി മറക്കാതെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് മിസ്സാകാതെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ കണ്ടാൽ മറക്കാതെ കാണണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പറയാനായിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരെ ബൈ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.